എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ഒരു ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഇതിൽ ഞാൻ പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് എ സിയെ പറ്റിയാണ്. കാരണം ഇപ്പോൾ ചൂടുകാലമാണ്, ഒരുപാട് പേര് എ സിയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി വാങ്ങിയവരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങളും, അല്ലെങ്കിൽ അതെങ്ങനെ നമ്മൾ റൈറ്റ് കൈൻഡ് ഓഫ് എ സി അല്ലെങ്കിൽ റൈറ്റ് കൈൻഡ് ഓഫ് അപ്ലയൻസസ് എങ്ങനെ സെലക്ട് ചെയ്യും എന്നതിനെ പറ്റിയൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു വാഷിംഗ് മെഷീൻ്റെ കാര്യവും ഫ്രിഡ്ജിൻ്റെ കാര്യവും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് എ സിയിലോട്ട് വരാം. നമ്മൾ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും മെയിൻ കാര്യം അതിൻ്റെ കംപ്രസർ തന്നെയാണ്. സോ ഈ കംപ്രസർ ടെക്നോളജിയിൽ തന്നെ ഓൺ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളുടെ കംപ്രസർ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഫ്രിഡ്ജ് വാങ്ങുകയായിരിക്കും ഏറ്റവും നല്ലത്. നേരത്തെ ഫ്രിഡ്ജുകളിലൊക്കെ, അത് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, അത്ര ഇതല്ല. നേരത്തെ പണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു, കെൽവിനേറ്റർ. കെൽവിനേറ്ററിൻ്റെ ഏറ്റവും വലിയ ടെക്നോളജി, ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കംപ്രസർ എത്ര വർഷം കഴിഞ്ഞാലും ഒരു ഡാമേജും ഇല്ല, വർക്ക് ചെയ്യും. എൻ്റെ വീട്ടിലും കെൽവിനേറ്ററിൻ്റെ ഫ്രിഡ്ജായിരുന്നു ആദ്യം ഡബിൾ ഡോറ്, അത് പിന്നീട് മാറ്റുകയാണ് ഉണ്ടായത്. കംപ്രസർ അപ്പോഴും വർക്കിംഗ് ആയിരുന്നു, പക്ഷേ അതിൻ്റെ കുറേ സംഭവങ്ങൾ പോയി, അപ്പോൾ അങ്ങനെ മാറ്റുകയായിരുന്നു ചെയ്തു. സോ അതാണ് കംപ്രസറാണ് അതിൻ്റെ ഏറ്റവും മെയിൻ തിങ്. അതുകൊണ്ട് തന്നെ ഓൺ ബ്രാൻഡ് കംപ്രസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ വളരെ കുറവാണ്. ഈവൻ വേൾപൂൾ പോലും കൂടെ കെൽവിനേറ്ററിൻ്റെ കംപ്രസേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, പിന്നെ ജി എന്ന് പറയുന്ന കമ്പനി കംപ്രസർ ഒരു സം ഇയേഴ്സ് വരെ എങ്ങാണ്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് നോക്കി വാങ്ങുക. ഫ്രിഡ്ജിൻ്റെ കാര്യത്തിൽ വാഷിംഗ് മെഷീൻ്റെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, വാഷിംഗ് മെഷീൻ നമുക്ക് രണ്ട് തരത്തിലുള്ള വാഷിംഗ് മെഷീൻ കിട്ടും. ഒന്ന് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ കിട്ടും, ഒന്ന് പിന്നെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ കിട്ടും. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം കപ്പാസിറ്റി കുറവോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് പറഞ്ഞാൽ ഒരു നോർമലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമുക്കൊരു ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് എടുക്കുക എന്ന് വിചാരിക്കുക. പക്ഷേ ഫ്രണ്ട് ലോഡ് എടുത്തു കഴിയുമ്പോഴത്തേനും അതിനൊരു ഗുണം എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡുണ്ടായിരിക്കും. വേരിയബിൾ സ്പീഡ് മോട്ടറാണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. പല രീതിയിലുള്ള ഇതായിരിക്കും, അതായത് എന്താണെന്ന് പറഞ്ഞാൽ തുണി തോയ്ക്കാനും അല്ലെങ്കിൽ തുണിയിട്ട് സ്പിൻ ചെയ്യാനും റിൻസ് ചെയ്യാനും അതേപോലെ തന്നെ തുണി ഉണക്കുന്നതിനൊക്കെ പല സ്പീഡിലാണ് ഇത് കറങ്ങുക. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണ് സംഭവം, കുറച്ചുകൂടി കറണ്ട് കൺസ്യൂം ചെയ്യും, വെള്ളം കുറച്ചേ എടുക്കുകയുള്ളൂ. ഇതൊക്കെയാണ് ഈ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഗുണം. പക്ഷേ ടോപ്പ് ലോഡ് വന്നു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടറായിരിക്കും യൂസ് ചെയ്യുന്നത്. സിംഗിൾ ഫേസ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടറാണ്, അതിനൊറ്റ സ്പീഡ് മാത്രമേ ഉള്ളൂ, മൾട്ടിപ്പിൾ സ്പീഡൊന്നും കിട്ടത്തില്ല. സോ അതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ ചെറിയ കപ്പാസിറ്റിക്ക് അല്ലെങ്കിൽ ചെറിയ ഒരു വീട്ടിലെ ആവശ്യത്തിനൊക്കെ നമുക്ക് ഈ ടോപ്പ് ലോഡ് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനൊക്കെ മതി. പക്ഷേ ഈ ഫ്രണ്ട് ലോഡിൽ വരുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ മാനുഫാക്ചറേഴ്സിൻ്റെയും ആ ഒരു പ്രശ്നം വരുന്ന, അതായത് ഏത് കമ്പനിയുടെയും പ്രശ്നം വരുന്ന ഒരു പോർഷനാണ് ഞാനിപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചു തരുന്നുണ്ട്. അതായത് നമ്മുടെ മോട്ടർ ഈ അതിൻ്റെ ഡ്രമ്മിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു വീലുണ്ട്. ഓക്കെ, ഒരു വീൽ കറങ്ങുന്ന ഒരു വീല്, പൽചക്രം പോലത്തെ ഒരു വീലുണ്ട്. ഓക്കെ, അതിന് വി ബെൽറ്റ് പോലെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ കണക്ട് ചെയ്ത ബെൽറ്റ് വി ബെൽറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വി ബെൽറ്റ് പോലെ കണക്ട് ചെയ്തിരിക്കുന്ന ആ പോർഷൻ, ഈ ഉള്ളിലെ ഡ്രമ്മിൽ കറങ്ങുന്ന ആ പോർഷനെ കണക്ട് ചെയ്തിരിക്കുന്ന ലിങ്ക്, അപ്പോൾ ആ ഒരു ഡ്രമ്മിൻ്റെ ആ പോർഷൻ കാസ്റ്റ് അയൺ കൊണ്ട് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ സാധാരണ അയണിൻ്റെ പീസ് കൊണ്ടാണ്. അത് തുരുമ്പിച്ച് അതൊരു രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷമൊക്കെ കഴിയുമ്പോഴത്തേനെ ഡാമേജ് ആവുന്ന കാര്യം കാണുന്നുണ്ട്. സോ എല്ലാവർക്കും തന്നെ ഫ്രണ്ട് ലോഡ് എടുത്തവർക്ക് ഒട്ടുമിക്കവർക്കുള്ള അനുഭവമായിരിക്കും. അത് രണ്ടാമതൊരു സർവീസിൻ്റെ ടെക്നീഷ്യനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അത് രണ്ടാമത് ചെയ്യും. രണ്ടാമത് ചെയ്യുമ്പോൾ ഏകദേശം ഒരു നമുക്ക് 4000-4500 രൂപ എക്സ്പെൻഡിച്ചർ വരും. കാരണം രണ്ടാമത് ചെയ്യുന്നത് കാസ്റ്റ് അയൺ കൊണ്ടായിരിക്കത്തില്ല, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇത് ലെയ്ത്തിൽ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് ഈ ടെക്നീഷ്യന്മാർ ചെയ്യുന്നത്. എന്നെ ഇത് പറയാൻ കാരണം എൻ്റെ വീട്ടിലെയും ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഇതിൻ്റെയൊക്കെ പറയാനുള്ള ഒരു കാര്യം. ഇനി നമുക്ക് എ സിയിൽ വരുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു സ്റ്റാൻഡേർഡ് പരിചയപ്പെടാം, BEE, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. ഓക്കെ, എല്ലാ ഇപ്പോൾ വാങ്ങുന്ന എല്ലാ ഹോം അപ്ലയൻസസുകളും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ്. 2005 വന്നിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ എനർജിയുടെ ആ ക്വാളിറ്റി ഗവൺമെൻറ്റിന് അറിയണം, അല്ലെങ്കിൽ ഇതൊക്കെ ക്വാളിറ്റി ഉള്ള ഉപകരണങ്ങളാണോ, അല്ലെങ്കിൽ ഇത് എത്രമാത്രത്തോളം ഉപയോഗിക്കുന്നു എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു മാനുഫാക്ചർ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്യുക, ലാബിൽ വെച്ച് ചെക്ക് ചെയ്യുകയാണ് ഈ ഇവർ ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ നമുക്ക് ഈ സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു തെറ്റായ ധാരണ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു അപ്ലയൻസസ് വാങ്ങുമ്പോൾ
ഈ സ്റ്റാർ റേറ്റിംഗ് അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് മാനുഫാക്ചർ ബൈ വിച്ച് ഇയർ എന്നുള്ള കാര്യം കൂടെ എല്ലാവരും നോക്കുക. കാരണം ഈ BEE ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കത്തില്ല. ഇത് ഓഡിറ്റിംഗ് പോലെ ഓരോരോ അല്ലെങ്കിൽ ഓരോ വർഷം എന്ന് പറയുന്നില്ല, രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ഇത് പുതുക്കുന്നത്. 2005 വന്ന് ഇപ്പോൾ 2016-17 ചിലപ്പോൾ ഒക്കെ പുതുക്കിയിട്ടുണ്ടാവാം. സോ അപ്പോൾ ഈ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ ഇത് മാറും. കാരണം ഈ ലാബിൽ കാരണം ഓരോ വർഷവും അല്ലെങ്കിൽ ഇത് കഴിയുമ്പോഴും ഇവരുടെ മാൻഡേറ്ററി ഈ കാര്യങ്ങൾ, അതായത് ഇത് ടെസ്റ്റ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണെന്നുള്ള കാര്യം മാറിക്കൊണ്ടേയിരിക്കും. സോ അപ്പോഴത്തേനും ഈ അതായത് ഇപ്പം നേരത്തെ ഒരു ഇപ്പം നമ്മളൊരു 2016 ഒരു ഒരു AC വാങ്ങിച്ചു എന്ന് വിചാരിക്കുക, അതിന് 5-star റേറ്റിംഗ് ഉണ്ടെങ്കിൽ ഇപ്പം നോക്കിക്കഴിയുമ്പോൾ അതിനൊരു 5-star ഒരു ഇതുണ്ടാവത്തില്ല. കാരണം ഇപ്പോഴത്തെ ആ BEE എന്ന് പറയുന്ന ആ ഒരു ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ ടെസ്റ്റ് ചെയ്ത ആ ഒരു അന്ന് ചെക്ക് ചെയ്ത അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത ആ ഒരു സർട്ടൈൻ തിങ്സും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളും തമ്മിൽ വ്യത്യാസങ്ങൾ വരും. അത് ഓരോ ഇയറും അല്ലെങ്കിൽ ഇയർ ബൈ ഇയർ ഓരോ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു മിസ്കൺസെപ്ഷൻ പാടില്ല, നമ്മൾ 5-star AC ആണെന്നുള്ളത്. കാരണം അത് കുറച്ച് വർഷം കഴിയുമ്പോഴത്തേനും കുറഞ്ഞ് കുറഞ്ഞ് വരും എനർജി. ഓക്കെ, എനർജിയുടെ ആ യൂസേജ് കൂടിക്കൂടി നമുക്ക് വരും, ടാഗിങ് കുറയുകയും ചെയ്യും. അതൊന്ന് ശ്രദ്ധിച്ചുവിടുക. പിന്നെ നമ്മൾ AC വാങ്ങുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റൂം സൈസ്. നമുക്ക് 10x10 10x10 റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 110 AC ആണ് പ്രിഫർ ചെയ്യുക. അത് നമ്മൾ ഒരു വലിയ റൂമിലേക്ക് ചെറിയ AC വാങ്ങിച്ചിട്ട് നമ്മൾ തണുപ്പിക്കാമെന്ന് കരുതിയ ഏറ്റവും തെറ്റായ ഒരു ധാരണയാണ്. ഒരിക്കലും അത് തണുക്കില്ല എന്ന് മാത്രമല്ല, നമുക്കത് കൂടുതൽ എനർജി ഉണ്ടാക്കുകയേ ചെയ്യുള്ളൂ. ഓക്കെ, അതങ്ങനെ ചെയ്യരുത്. 12x12 വരുവാണെങ്കിൽ 1.5 ടൺ AC കാര്യങ്ങളൊക്കെ വെക്കുക. കാരണം റൂമിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ അങ്ങനെയുള്ള AC തന്നെ വെക്കുക. നമുക്ക് രണ്ട് തരത്തിലുള്ള AC ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നോൺ ഇൻവെർട്ടർ AC കിട്ടും, ഇൻവെർട്ടർ AC കിട്ടും. നോൺ ഇൻവെർട്ടർ AC, ഇൻവെർട്ടർ AC, BLDC ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഒന്നും കൂടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ നോൺ ഇൻവെർട്ടർ AC നമ്മളൊരു ടെമ്പറേച്ചർ ഫിക്സ്ഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അതായത് റൂം ടെമ്പറേച്ചറിനേക്കാളും നമുക്ക് താത്തുകയാണല്ലോ ഉദ്ദേശം, ഒരു 16°C വെക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 16 എത്തിക്കഴിയുമ്പോഴത്തേനും ഈ AC കംപ്രസർ ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 2-3°C ഡിഫറൻസ് വരുമ്പോൾ 16 നിന്ന് ഒരു 18 അല്ലെങ്കിൽ 20 ആയിക്കഴിയുമ്പോൾ വീണ്ടും കംപ്രസർ ഓൺ ആയിട്ട് അതിനെ വീണ്ടും തിരിച്ച് താഴ്ത്തിക്കൊണ്ട് സപ്രസ് ചെയ്തുകൊണ്ട് താഴ്ത്തിക്കൊണ്ട് വന്നിട്ട് ആ ഒരു ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഇതാണ് നോൺ ഇൻവെർട്ടർ AC വരുത്തി വെക്കുന്നത്. സോ നമ്മൾ എന്താ ചെയ്യുക, ഒരു വിധം റൂം തണുത്ത് കഴിയുമ്പോഴത്തേനും അതങ്ങ് ഓഫ് ചെയ്യും. ഓക്കെ, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൽ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ കംപ്രസർ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ഊർജ്ജ നഷ്ടം, കാരണം ഇതിൻ്റെ അകത്തുള്ള ഒരു മോട്ടറാണെന്ന് ഞാൻ നേരെ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇത് ഓൺ ആദ്യത്തെ ഇനിഷ്യൽ ടൈമിൽ ഓൺ ചെയ്യുന്നത് ഒരുപാട് കറണ്ട് എടുത്തുകൊണ്ടാണ്. അപ്പം ഈ ഒരു നഷ്ടം ഇവിടെ ഉണ്ടാകുന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു നഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിനും ഇതിനെ കുറച്ചുകൂടെ മാനേജ് ചെയ്യുന്നതിനുമാണ് ഇപ്പോൾ BLDC ടെക്നോളജി അല്ലെങ്കിൽ ഇൻവെർട്ടർ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻവെർട്ടർ ഗ്രേഡായിട്ടുള്ള. അപ്പം ഈ ഇൻവെർട്ടർ ഗ്രേഡ് AC എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന BLDC ടെക്നോളജി ആയിട്ടുള്ള മോട്ടേഴ്സാണ്. അപ്പോൾ ആ മോട്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് വെച്ചിട്ടുള്ള കംപ്രസർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ ഒരു 16°C എന്ത് ചെയ്യും, ആദ്യം ഒരു ഇത് എത്തിക്കഴിയുമ്പോഴത്തേനും അത് നേരെ അങ്ങ് ഓഫ് ചെയ്യുകയല്ല, ഓഫ് ചെയ്യുന്നതിന് പകരം സ്ലോ ഡൗൺ ചെയ്യിപ്പിച്ചിട്ട് ആ കംപ്രസറിൻ്റെ അല്ലെങ്കിൽ ആ മോട്ടറിൻ്റെ ആ ഒരു ടേണിംഗ് റേഷ്യോ അല്ലെങ്കിൽ RPM അങ്ങോട്ട് കുറച്ച് സ്ലോ ഡൗൺ ചെയ്യും. അങ്ങനെ സ്ലോ ഡൗൺ ചെയ്ത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഫുള്ളി ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ കറണ്ട് കൺസപ്ഷൻ കൂടുതലാകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഫുള്ളി അങ്ങ് ഓഫ് ചെയ്യാതെ കുറച്ചങ്ങ് കറക്കി ഇത് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക, ആ കംപ്രസർ അങ്ങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു മിനിമം ആ ഒരു ഇതിൽ തന്നെ ആ ഒരു തണുപ്പിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ എപ്പോഴാണ് കംപ്രസർ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്, പുതിയ ഒരാൾ വീട്ടിലോട്ട് എൻ്റർ ചെയ്യുമ്പോഴത്തെ അല്ലെങ്കിൽ ആ റൂമിലോട്ട് എൻ്റർ ചെയ്യുമ്പം അപ്പോൾ അവിടുത്തെ താപം മീൻസ് ചൂട് വ്യത്യാസപ്പെടും. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ പുറത്തെ ആംബിയൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ, അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് കംപ്രസർ വീണ്ടും ആ ഒരു പഴയ സ്റ്റേജിലോട്ട് അതായത് കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഇൻവെർട്ടർ കംപ്രസറിൻ്റെ ഒരു ഗുണം, ഇൻവെർട്ടർ കംപ്രസർ ചെയ്യുന്ന ധർമ്മം. സോ വീണ്ടും വേറൊരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വാങ്ങുന്ന ഇൻവെർട്ടർ AC കോയിൽ, സ്പ്ലിറ്റ് യൂണിറ്റിൽ കണ്ടൻസർ കോയിലുണ്ട്. ഈ കണ്ടൻസർ കോയിൽ രണ്ട് തരത്തിൽ വരും, കോപ്പർ ആയിട്ടുള്ള കണ്ടൻസർ കോയിൽ വരും, അലുമിനിയത്തിൻ്റെ കണ്ടൻസർ കോയിൽ വരും. അലുമിനിയാണ് ഇപ്പോൾ ഒട്ടുമിക്ക കമ്പനികളിൽ യൂസ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലുമിനിയത്തിൻ്റെ ബെൻഡിങ് ഇത് നിങ്ങൾ കണ്ടാൽ അറിയാം, ഇങ്ങനെ വളച്ച് ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അലുമിനിയം കുറച്ചുകൂടെ ബെൻഡിങ് റേഷ്യോയിൽ ബെൻഡ് ചെയ്യാൻ സാധിക്കും കോപ്പറിനേക്കാളും. അതുമാത്രമല്ല കോസ്റ്റ് കോപ്പറിന് വളരെ കൂടുതലാണ്, അലുമിനിയം വളരെ കോസ്റ്റ് കുറവാണ്. പക്ഷേ നമ്മൾ കൺസ്യൂമർ എന്നുള്ള രീതിയിൽ ആദ്യം ഇനിഷ്യൽ കോസ്റ്റ് കുറച്ച് കൂടിയാലും കോപ്പർ തന്നെയാണ് ഏറ്റവും നല്ലത്.
കാരണം മെയിൻ്റനൻസ് രീതിയിൽ ഇതിനുള്ളിൽ കുറച്ച് കഴിയുമ്പോൾ കുറേ കണ്ടൻസേഷൻ ഡെപ്പോസിറ്റ്സ് കാര്യങ്ങൾ കൊറോഷൻ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഈ അലുമിനിയത്തിൻ്റെ ആ ഒരു കോയിൽ പെട്ടെന്ന് നശിച്ചു പോകും. പിന്നെ അലുമിനിയത്തിൻ്റെ ഒരു പ്രശ്നം, അലുമിനിയത്തിൻ്റെ കണ്ടൻസർ കോയിലിൻ്റെ ഒരു പ്രശ്നം, നമുക്കൊരിക്കലും മെയിൻ്റനൻസ് ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. ആ യൂണിറ്റ് ഫുള്ളി മാറ്റിക്കളഞ്ഞതിന് ശേഷം വീണ്ടും പുതിയത് വാങ്ങാൻ മാത്രമേ നമുക്ക് അതുകൊണ്ട് കഴിയുള്ളൂ. കോപ്പറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്യാം, അതിൻ്റെ അകത്തൊരു ചെറിയ ഹോളോ അല്ലെങ്കിൽ ചെറിയ ലീക്കോ വന്നു കഴിഞ്ഞാൽ നമുക്കത് വെൽഡ് ചെയ്തോ അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കുമെന്നാണ് കോപ്പറിൻ്റെ ഒരു ഗുണം. കാരണം മെയിൻ്റനൻസ് രീതി വരുമ്പോൾ എപ്പോഴും നല്ലത് കോപ്പർ കണ്ടൻസർ കോയിലാണ്. സോ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏത് ബ്രാൻഡ് അല്ലെങ്കിൽ എന്താണെന്ന് ഉള്ളത് ശ്രദ്ധിക്കുന്നതിന് കൂടുതലും അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന കംപ്രസർ ഏതാണ്, അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന സ്പ്ലിറ്റ് എ സിയുടെ കണ്ടൻസർ കോയിലാണ് ഏതാണെന്ന് നോക്കുക. രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം സർവീസിംഗ് ആണ്. ഇപ്പം ഒരുപാട് പേര് കഴിഞ്ഞ വർഷത്തിലെ ലോയിഡ് എന്നുള്ള കമ്പനിയുടെ വാങ്ങി. ശരിക്കും പറഞ്ഞാൽ ലോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ലോയിഡ് അല്ല. ഈ ലോയിഡ് എന്ന് പറഞ്ഞാൽ പഴയ കമ്പനി എന്ന് പറഞ്ഞാൽ ഈ R&D ഒക്കെ നടത്തി ഒരുപാട്, അതായത് എ സികളിൽ തന്നെ ഒരു വലിയൊരു കമ്പനിയായിരുന്നു ലോയിഡ്. അപ്പോൾ അത് ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് നമ്മളെ അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്നത് ഹാവെൽസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ആക്ച്വലി ഹാവെൽസിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഇപ്പോഴത്തെ ലോയിഡിനുള്ളത്. സോ അപ്പോൾ ഹാവെൽസിൻ്റെ സർവീസ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നോക്കിയിട്ട് വാങ്ങുക ലോയിഡിൻ്റെ പ്രോഡക്റ്റുകൾ. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ഡെയ്ക്കിൻ. ഡെയ്ക്കിൻ നല്ലൊരു എ സിയാണ്, പക്ഷേ കോസ്റ്റ് കൂടുതലാണ്, പക്ഷേ സർവീസിൻ്റെ ആക്സസബിലിറ്റി കുറച്ച് കുറവാണെന്നുള്ളതാണ് മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു റിഫ്ലക്ഷൻ. സോ നിങ്ങൾക്ക് ഏറ്റവും നല്ല സർവീസ് നിങ്ങളുടെ ലോക്കലായിട്ട് കിട്ടുന്ന ഏതാണോ അതിൽ നിന്നും ഉള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എ സി കൂടുതലും വാങ്ങുക. പണ്ട് വോൾട്ടാസ് നല്ലൊരു കമ്പനിയായിരുന്നു, പക്ഷേ ഇപ്പോൾ ടാറ്റ ഏറ്റെടുത്തോടുകൂടി വോൾട്ടാസിൻ്റെ ക്വാളിറ്റി താഴ്ന്നുപോയി. അപ്പോൾ ആ ഒരു ബ്രാൻഡ് വാല്യൂ വെച്ച് മാത്രം നിങ്ങൾ വാങ്ങരുത്. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രൈസ്, നിങ്ങളുടെ അതേപോലെ തന്നെ ആ സർവീസിൻ്റെ ആക്സസബിലിറ്റി, അതേപോലെ തന്നെ മെയിൻ്റനൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ റൂമിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യണം. അതേപോലെ തന്നെ കംപ്രസ് ഇൻവെർട്ടർ ടെക്നോളജി വെച്ചിട്ടുള്ളത് വേണോ, നോൺ ഇൻവെർട്ടർ ടെക്നോളജി വെച്ചിട്ടുള്ളോ വേണോ എന്നുള്ളത് ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് റൂം തണുപ്പിച്ചിട്ട് ഓഫ് ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇൻവെർട്ടർ ടെക്നോളജിയുടെ ഒരു സംഭവം വാങ്ങേണ്ട കാര്യമില്ല. ഇൻവെർട്ടർ ടെക്നോളജിയുടെ സംഭവം ഒരു 6-7 മണിക്കൂർ കണ്ടിന്യൂസ് യൂസേജ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അതേപോലെ എനർജി എഫിഷ്യൻസി, ഇൻവെർട്ടർ ടെക്നോളജി, ഇതൊന്നും നിങ്ങൾക്ക് കണ്ടിന്യൂസ് യൂസ് ഇല്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും വാങ്ങേണ്ട കാര്യമില്ല. കാരണം ഇത് ലാബിൽ ഇത്ര മണിക്കൂർ സർട്ടൻ കണ്ടീഷൻസ് വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ സ്റ്റാൻഡേർഡുകളൊക്കെ. അതിന് ഓരോ ജിയോഗ്രാഫിക്കൽ ഏരിയയിലും വെച്ചിട്ട് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും. കാരണം ഇത് ലാബിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സർട്ടൻ ഏരിയയിൽ വെച്ചിട്ട് പല അവിടുത്തെ ഒരു സർട്ടൻ കണ്ടീഷൻസ് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ ആക്ച്വൽ കണ്ടീഷൻസുമായിട്ട് കുറേ വ്യത്യാസങ്ങൾ വരും, അത് ഇയർ ബൈ ഇയർ കുറേ വ്യത്യാസങ്ങൾ വരും. സോ ഇതിനെപ്പറ്റിയൊന്നും ഒരുപാട് ബോധർ ചെയ്യേണ്ട കാര്യങ്ങളില്ല. നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കൺസിഡർ ചെയ്യുക. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ യൂസേജ് എന്താണെന്ന് നോക്കുക. മെയിൻ്റനൻസ് എങ്ങനെയാണ്, നിങ്ങൾക്ക് എങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റുമെന്നൊക്കെ നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് വേണം നിങ്ങളെപ്പോഴും ഒരു ഹോം അപ്ലയൻസസ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യാനായിട്ട്. വേറൊരു കാര്യം, നിങ്ങൾ വാങ്ങാൻ പോകുമ്പോഴത്തേനും അവിടുത്തെ സെയിൽസ്മാൻ പറയും അത് നല്ലതാണ് ഇത് നല്ലതാണ്. നിങ്ങൾ വാങ്ങാൻ പോകുന്നൊരു സോണിയുടെ പ്രോഡക്റ്റ് ഉദ്ദേശിച്ചിട്ടായിരിക്കും പോകുന്നത്, കാരണം നിങ്ങൾ സോണി എന്നുള്ള ബ്രാൻഡ് അല്ലെങ്കിൽ പനാസോണിക് എന്നുള്ള ബ്രാൻഡ് ട്രസ്റ്റഡ് ആയിരിക്കും. പക്ഷേ അവിടെ ചെല്ലുമ്പോഴത്തെ സെയിൽസ്മാൻ പറയും അത് മോശമാണ്, നിങ്ങൾ ഇത് വാങ്ങുക അല്ലെ ലോയിഡ് വാങ്ങുക അല്ലെങ്കിൽ മറ്റേത് വാങ്ങുക അല്ലെ ബജാജിൻ്റെ വാങ്ങുക. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആ സെയിൽസ്മാൻ അല്ലെങ്കിൽ അവിടെ ഉള്ള ആ ഒരു ടീമിന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇത് കിട്ടുക, ഇൻസെൻറ്റീവ് കിട്ടുക ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വിൽക്കുമ്പോഴായിരിക്കും. ഇപ്പോൾ സോണിക്ക് ഒരു വലിയ പരസ്യം കൊടുത്തോണ്ടോ അല്ലെ പനാസോണിക്കിന് ഒരു വലിയ പരസ്യം കൊടുത്തോണ്ടോ വലിയ ഒരു ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ ഇത് കൊടുത്തോണ്ടൊന്നും അവർക്കൊരു വലിയ മെച്ചം കിട്ടാനില്ല. കാരണം ഓൾറെഡി ട്രസ്റ്റഡ് ബ്രാൻഡാണ്, അവരെ അറിയാവുന്നവർ അത് മാത്രമേ വാങ്ങുള്ളൂ. ഓക്കെ, ഇപ്പോൾ സോണിയെ അറിയാവുന്നവർ അല്ലെ പനാസോണിക്കിനെ അറിയാവുന്ന അല്ലെങ്കിൽ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിനെ അറിയാവുന്നവർ നേരെ പോയി അതിൻ്റെ പ്രോഡക്റ്റ് കാണിക്കൂ, അതിൻ്റെ വേറെ മോഡൽ കാണിക്കൂ എന്നേ പറയാറുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കമ്മീഷൻ അല്ലെങ്കിൽ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ എന്താ കിട്ടുന്ന ആ ഒരു പാരിതോഷത്തിൻ്റെ ഇതിൽ ആണ് അവരെപ്പോഴും സംസാരിക്കുക. പക്ഷേ നിങ്ങൾ നേരെ മറിച്ച് നിങ്ങൾക്കൊരു വീട്ടിലൊരു ഉപകരണമുണ്ട്, അത് നിങ്ങൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് ഒരു കുഴപ്പമില്ല എങ്കിൽ അതിൻ്റെ തന്നെ ഒരു എന്താ പറയുക, വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ തന്നെ അടുത്ത മോഡലോ അല്ലെങ്കിൽ അടുത്ത അപ്ഗ്രേഡർ ആയിട്ടുള്ള സംഭവങ്ങളോ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും വാങ്ങാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ള കുറച്ച് ടിപ്സുകൾ. വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല, കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു, സൈനിങ് ഓഫ്.